നമസ്കാരം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ശബരിമല സ്ത്രീ പ്രവേശ പ്രശ്നം പ്രക്ഷോഭമായി പടരുകയാണ്. പന്തളത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് BJP നേതൃത്വത്തിൽ ലോങ് മാർച്ച് തുടങ്ങി. സംസ്ഥാനമാകെ വിവിധ ഹൈന്ദവ സംഘടനകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ഒടുവിൽ സർക്കാർ നിലപാട് മാറ്റുമോ? സമരക്കാരുടെ ആവശ്യത്തിന് വഴങ്ങുമോ? സുപ്രീംകോടതിയിൽ അഭിഭാഷകനായ ശ്രീ PV ദിനേശ്, കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, BJP സംസ്ഥാന വക്താവ് ശ്രീ MS കുമാർ, അല്പസമയത്തിനകം ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ന്യൂസ് അവറിൽ ചേരും. ശ്രീ PV ദിനേശ്, സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി BJP അടക്കമുള്ള NDA കക്ഷികൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ തുടങ്ങി നിരവധി ആളുകൾ തെരുവിലിറങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധനാ ഹർജി ഉടൻ പരിഗണിക്കില്ല എന്ന സുപ്രീം കോടതിയുടെ നിലപാടിൽ എന്ത് മാർഗമാണ് ഇനിയുള്ളത്? ഇപ്പം സംസ്ഥാന സർക്കാർ നിലപാട് ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് സംസ്ഥാന സർക്കാർ മാത്രമല്ല കക്ഷിയായിട്ടുള്ളത്. ഹലോ, സംസ്ഥാന ഇതിനകത്ത് നിരവധി പേർ കക്ഷിയായി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NSS കാര്യം എടുക്കാം. NSS പെറ്റീഷൻ ഫയൽ ചെയ്തു, റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും റിവ്യൂ പെറ്റീഷനിൽ എക്കോ, റിവ്യൂ പെറ്റീഷനിൽ എന്തു സംഭവിക്കുന്നു, അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷനിൽ കോടതി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിരിക്കും ബാക്കി മുന്നോട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ തന്നെ. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഇതൊരു ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. അപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി നടപ്പാക്കുക എന്നുള്ളതാണ് ഏതൊരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത. അപ്പം ഇതിനകത്ത് ഈ വിധി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, ഭരണഘടനയോടൊപ്പം തന്നെ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചരിത്രം, അതിൻ്റെ പുരാണം, ഇത് മുഴുവൻ തന്നെ ചർച്ച ചെയ്തിട്ടാണ്. ആ വിധിനാലത്തെ തന്നെ വളരെ വ്യക്തമായി ഇത് മുഴുവൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ചർച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധിന്യായം പുറത്തു വന്നിട്ടുള്ളത്. എല്ലാവരെയും കേട്ടിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ ഉടൻ തന്നെ ഈ റിവ്യൂ പെറ്റീഷൻ കേൾക്കണം എന്നുള്ളൊരാവശ്യം ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിനകത്ത് യാതൊരു തിരക്കുമില്ല, ഇതിനകത്ത് യൂഷ്വൽ കോഴ്സിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി തന്നെ ഈ വിഷയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ളൊരു വിഷയം കോടതി തീരുമാനത്തിന് അനുസരിച്ചായിരിക്കണം സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ടിനി അതിനകത്ത് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാം, ഹാദിയ കേസിൻ്റെ വിധി വന്ന സമയത്ത് സംസ്ഥാന ഹൈക്കോടതിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ. ഇന്ന് ഈ നിരത്തിലിറങ്ങിയിട്ടുള്ള ആൾക്കാരടക്കം പല പ്രമുഖ വ്യക്തികളും ആ മാർച്ചിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു. കോടതി വിധിക്കെതിരെ മാർച്ചല്ല നടത്തേണ്ടത്, അപ്പീലാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അതേ അഭിപ്രായം ഈ സമരം നയിക്കുന്ന വ്യക്തികൾ ഉന്നയിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് മാർച്ച് നടത്തുന്നില്ല, മറിച്ച് കേരള ഹൗസിലേക്ക് മാർച്ച് നടത്തി? അപ്പോൾ കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു മാർച്ച് നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അത് കോടതി അലക്ഷ്യമാണ്. അപ്പോൾ ഇത്രയും ഈ വ്യക്തികൾ മുഴുവൻ തന്നെ ഇതെല്ലാം രേഖാമൂലം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധ മാർച്ചുകളാണ്. ഇന്ത്യൻ കോടതി വളരെയധികം ശക്തമാണ്. കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് ആര് പെരുമാറിയാലും, ആര് മാർച്ച് നടത്തുകയാണെങ്കിലും തീർച്ചയായും ശിക്ഷാർഹമാണ്, കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്.
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ ഒരു എന്താ പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പായിട്ടുണ്ടായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ഒരു എന്താ ഒരു പൊട്ടിപ്പുറപ്പെടലല്ല ഇത് നടക്കുന്നത്. ഇതിനകത്ത് വളരെ ആസൂത്രിതമായി ഇപ്പോൾ താങ്കൾ മുഖവുരയായി സൂചിപ്പിച്ച രീതിയിൽ ബി ജെ പി അതുപോലെ ചില സംഘടനകളാണ് ഇതിനകത്ത് നേതൃത്വം നൽകുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസായി സ്വയം പൊട്ടിപ്പുറപ്പെടാതെ ആസൂത്രിതമായിട്ടുള്ള ഒരു മാർച്ച്, അതിനൊരു നേതൃത്വമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ നേതൃത്വം നയിക്കുന്ന വ്യക്തികൾ കോടതിക്കെതിരെയാണ് നീങ്ങുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കോടതിക്കെതിരെയാണ് നീങ്ങുന്നതെന്ന് തിരിച്ചറിയാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ ചർച്ചകളും കോടതിക്കെതിരെയാണ് ഈ മുഴുവൻ മാർച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ കോടതി വിധിക്കെതിരെയാണ് ഈ മാർച്ച് നടക്കുന്നത് എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് കേരള ജനത ചർച്ച ചെയ്യാത്തത്? അതാണ് ഇതിനകത്തുള്ള വിരോധാഭാസം മനസ്സിലാവാത്തത്. പ്രസക്തമായ കാര്യമാണ് അഡക്കൻ പി വി ദിനേശ് പറഞ്ഞത്. ഈ കോടതി വിധിക്കെതിരായ പ്രതിഷേധമാണ് സത്യത്തിൻ്റെതല്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അത് സംസ്ഥാന സർക്കാരിന് എതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചാലും കോടതി വിധിക്ക് എതിരായ പ്രക്ഷോഭം, അത് ലോങ് മാർച്ചായിട്ടാണെങ്കിലോ കോൺഗ്രസിൻ്റെ ഉപവാസ സമരമായിട്ടാണെങ്കിലോ നേതാക്കളുടെ പ്രസ്താവനകളായിട്ടാണെങ്കിലോ നാട്ടിലാകെ നടക്കുന്ന ഉപരോധ സമരങ്ങളായിട്ടാണെങ്കിലും ഒക്കെ കോടതി വിധിക്ക് എതിരായ, സുപ്രീം കോടതിക്ക് എതിരായ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഇതിനെ വിലയിരുത്തേണ്ടതാണോ? അത് ഒരു സംസ്ഥാന സർക്കാരിനെതിരായ പ്രക്ഷോഭമാക്കി തീർക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണോ? അല്ല, ആദ്യമായിട്ട് നമ്മൾ പി വി ദിനേശ്, ബഹുമാനപ്പെട്ട ശ്രീ പി വി ദിനേശ്, അദ്ദേഹം സുപ്രീം കോടതിയുടെ വിധിയും ഭരണഘടനയും അതുപോലെ തന്നെ പുനഃപരിശോധനാ ഹർജി തള്ളിയ സാഹചര്യമൊക്കെ തള്ളിയിട്ടില്ല, അല്ല അത് പെൻഡിങ്ങിൽ വെച്ചു, അത് വെച്ചിരിക്കുന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും വക്കീലന്മാരാണ്. ഒരു 90% ആളുകൾ വക്കീലന്മാരാണ്. അവർക്ക് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് നല്ല വിവരമുണ്ട്, സുപ്രീം കോടതിയെക്കുറിച്ച് വിവരമുണ്ട്, അതിൻ്റെ വിധി ലംഘിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അവർക്കറിയാം. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണല്ലോ അവർ വന്നിരിക്കുന്നത്. അല്ലാതെ 7-ാം ക്ലാസ്സും കുസ്തിയും പാസ്സായ ആരും ഇതിനകത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല. ഇത് ആരൊക്കെയാന്ന് വെച്ചാൽ അവർ മിക്കവാറും ഒരു 90% ആളുകളും LLB പാസ്സായവരാണ്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ചും സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചും ഭാവിയിലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും ഒന്നും ശ്രീ ദിനേശിനെപ്പോലുള്ള ആളുകൾ അവരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യം, അവരെല്ലാം അക്കാര്യത്തിൽ അവബോധമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് മനഃപൂർവ്വമാണ്. അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പൈതങ്ങളോട് ക്ഷമിക്കാൻ നമുക്ക് പറയാം, അറിവില്ലായ്മയല്ല മനഃപൂർവ്വമാണ്. പിന്നെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം, ഇത് അങ്ങ് പറഞ്ഞു ഇത് സ്പോണ്ടേനിയസ് അല്ല, ഇത് ഓർഗനൈസ്ഡ് ആണ്, രാഷ്ട്രീയ പാർട്ടികൾ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്, ഇതിനകത്ത് ദുരുദ്ദേശമുണ്ട്, അത് തെറ്റാണ്. ഇത് സ്പോണ്ടേനിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ സ്ത്രീജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഈ ജനവികാരം മനസ്സിലാക്കി ആ ജനവികാരം തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ മത്സരിക്കുകയാണ്. സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ജനസമൂഹത്തുമായിട്ട് യാതൊരു അവർ സ്പോണ്ടേനിയസായി സംഘടിച്ച ഒരു ബന്ധവുമില്ല. ഇവരാരും വണ്ടി കൊടുത്തിട്ടോ, ഇവരാരും ആളുകളെ സംഘടിപ്പിച്ചിട്ടോ, ഇവർ അനൗൺസ് ചെയ്തിട്ടോ, പോസ്റ്റ് അടിച്ചിട്ടോ ആളുകളെ സംഘടിപ്പിച്ചൊന്നും എടുത്തതല്ല, ജനങ്ങൾ സ്വമേധയാ സംഘടിച്ചു. ഒരു ഉദാഹരണം കൂടി ഞാൻ അങ്ങോട് പറയാം. ഈ പ്രതിരോധത്തെ ചെറുക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്തനംതിട്ടയിൽ വിളിച്ചു കൂട്ടിയ ഒരു വനിതാ സമ്മേളനമുണ്ട്. ആ വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകളോട് ചാനലുകാർ പോയി ഇൻ്റർവ്യൂ നടത്തി, അവരൊക്കെ പറഞ്ഞു ഇതിൽ വന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരൊറ്റ സ്ത്രീകൾ ശബരിമല പോവില്ല. ഇത് സ്ത്രീകളുടെ ഒരു വികാരമാണ് കേരളത്തിലെ. അതുകൊണ്ട് സ്ത്രീജനങ്ങൾ ഇളകി മറിഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയവൽക്കരിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആ വികാരം തങ്ങളുടേതാക്കി മാറ്റാൻ മത്സരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് ബേസ്ലെസ്സാണ്, ഇത് രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തോടുകൂടി സംഘടിപ്പിച്ചോന്നല്ല, ജനങ്ങൾ സ്വയം സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുകയാണ്. അതിനകത്ത് കോൺഗ്രസ് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൻ്റെ പിതൃത്വം ആവശ്യമില്ല, ഞങ്ങൾ ജനങ്ങളെ തെരുവിലിറക്കാനില്ല, ഞങ്ങൾ ഞങ്ങളുടെ വികാരം കേരളത്തിലെ ജനസമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. ശബരിമലയുടെ പ്രത്യേകതകൾ അനുസരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ഞങ്ങൾ ഭരിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ ദേവസ്വം ബോർഡിന് നിലപാടുണ്ട്, ആ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു. ഇനി സുപ്രീം കോടതി അങ്ങനെ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയെ നിരോധിക്കുകയോ കോൺഗ്രസ് പ്രവർത്തകരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയോ ചെയ്താൽ ഞങ്ങൾ ആ വിധി സസന്തോഷം സ്വീകരിച്ച് മരണശിക്ഷ ഭരിക്കാൻ തയ്യാറാണ്. എന്നാലും വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ഞങ്ങൾ വിശ്വാസികളെ പിന്തിരിപ്പിക്കാനില്ല,
അവർക്ക് പിന്തുണ പിൻവലിക്കുന്ന പ്രശ്നവുമില്ല. ശ്രീ എം എസ് കുമാർ, ലോങ് മാർച്ച് പന്തളത്ത് നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ അടൂരിൽ സമാപിച്ചു, 15-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. ഈ സമരം സ്ത്രീ പ്രവേശനം റദ്ദാക്കുന്നതുവരെ, ശബരിമലയിൽ പ്രായവ്യത്യാസം ഇല്ലാതെ സ്ത്രീകളെ അനുവദിക്കുന്ന സുപ്രീം കോടതി വിധി ഇല്ലാതാകും വരെ തുടരുന്നതാണോ? സുപ്രീം കോടതി വിധി ഇല്ലാതാകുക എന്ന് പറയുന്നതിൻ്റെ സാധ്യത വളരെ വിരളമാണെന്ന് നമുക്കറിയാം. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ സാധിക്കും. അതിനെ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ നാമജപ യാത്രകളുടെ ലക്ഷ്യം. ഇതൊരു സമരമാർഗമല്ല, ഇതൊരു നമ്മുടെ വിശ്വാസങ്ങളും ആ പാരമ്പര്യവും അനുഷ്ഠാനങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന, ഭക്തജനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ പേരിൽ കേരളം മുഴുവൻ, നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ, ഒരു കൊടിയും പിടിക്കാതെ സ്വമേധയാ വന്നുകൂടുന്ന ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ കടമയാണ്. ആ കടമ അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയുണ്ട്. കേരള ഗവൺമെൻറ് ഒരു മതേതര സർക്കാരാണ്, മതേതരത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളാണ് രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മൂന്നാറിൽ പാപ്പാത്തി ചോല എന്ന് പറയുന്ന സ്ഥലത്തൊരു കുരിശ് സർക്കാർ ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ ആ ഉദ്യോഗസ്ഥനെ പരസ്യമായാണ് ശാസിച്ചത്, നിങ്ങൾ ഈ കുരിശിനെ ആരാധിക്കുന്ന ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തെ മാനിക്കണ്ടേ, അവരെ, അവരുടെ വികാരത്തെ മാനിക്കണ്ടേ. ഒരു അധിക ചിഹ്നം മാത്രമായി ഞാൻ ബിനു ഞാൻ പറയുന്നത്. എന്നിട്ടും പിണറായി വിജയന് അതിനെ ആരാധിക്കുന്നവരുടെ വികാരം കാണാൻ സാധിച്ചു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ശബരിമലയിലെ ജനങ്ങളുടെ വികാരം കാണാൻ കഴിയുന്നില്ല? അതുപോലെ ശ്രീ ലോക്നാഥ്, അത് പിണറായി വിജയന്റെ അധികാര പരിധിയിലുള്ള ഒരു കാര്യമായിരുന്നു. വാദത്തിന് വേണ്ടി ചെയ്തത് ശരിയായില്ല എന്നുള്ളത് വേറെ കാര്യം. ഈ ഒരു വാദത്തിന് വേണ്ടി പിണറായി വിജയന് അത് നിർത്തലാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയന് എന്ത് ചെയ്യാൻ കഴിയും? പലതും ചെയ്യാൻ കഴിയുമായിരുന്നു, പലതും. പിണറായി വിജയന് വ്യക്തിപരമായി എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുമായിരുന്നു. അവരെ കേന്ദ്രത്തിൽ, അല്ല, സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവിടെ ഈ വാദമുഖങ്ങൾ അവതരിപ്പിക്കണം. അവിടെയാണല്ലോ ഇപ്പൊ ഈ വിധി വന്ന ശേഷം ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരും സമരരംഗത്തുള്ളവരടക്കം, അല്ല ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരും വാദമുഖങ്ങൾ പറയുന്നത് പോലെയല്ല സംസ്ഥാന സർക്കാർ പറയുന്നത്. ഈ വിധി വന്ന ശേഷം ശ്രീ പിണറായി വിജയൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇതിന് ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞങ്ങൾ ആഗ്രഹിച്ച വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നതെന്നാണ്. അപ്പൊ കേരള സർക്കാർ ആഗ്രഹിച്ചതാണിത്, അതാണ് ആഗ്രഹിച്ച വിധി എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞങ്ങൾ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു കോടതി വിധി എന്തായാലും ഞങ്ങൾ അത് നടപ്പാക്കും എന്ന്. അല്ല, ഞാനും ചോദിച്ചു, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞങ്ങളൊരു നിലപാടെടുത്തു, മറിച്ചൊരു നിലപാട് ഇനി കോടതിയിൽ റിവ്യൂ, കോടതിയിൽ എടുത്ത നിലപാടാണ്. കോടതിയുടെ വിധി എന്താണോ അത് ഞങ്ങൾ നടപ്പാക്കും, കാരണം ഞങ്ങൾ കൊടുത്ത സത്യവാങ്മൂലം അങ്ങനെയാണ്. ഞങ്ങൾ അന്ന് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ വേണമെങ്കിൽ പണ്ഡിത സമിതി വിദഗ്ധർ അടങ്ങിയ, ആചാര്യന്മാർ അടങ്ങിയ ഒരു സമിതിയെ വേണമെങ്കിൽ കോടതിക്ക് വെച്ച് അതിൽ വിവരങ്ങൾ തേടാം. പക്ഷേ സർക്കാരിൻ്റെ നിലപാട് വിവേചനം പാടില്ലെന്നാണ്. ഈ വിധി ഏതായാലും അത് നടപ്പാക്കും. ഇപ്പോൾ ഞങ്ങൾ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നു. ഹൈക്കോടതി വിധി 10-50 വരെയുള്ള സ്ത്രീകളെ വിലക്കണമെന്നാണ്, അത് ഞങ്ങൾ നടപ്പാക്കുന്നു. നാളെ സുപ്രീം കോടതി വിധി എന്താണോ അത് ഞങ്ങൾ നടപ്പാക്കും. അതാണ് പിണറായി വിജയൻ പറഞ്ഞത്. 2007 നൽകിയ അഫിഡവിറ്റിൽ ഇങ്ങനെ ഒരു വാദം പറഞ്ഞിരുന്നു അവർ, കുറെ പണ്ഡിതന്മാരുടെ സദസ് ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് അഭിപ്രായം ആരായണം എന്നൊക്കെ. പക്ഷേ വാദത്തിലൊന്നും അത് പറഞ്ഞില്ല, ഒരിടത്തും അങ്ങനെ ഒരു ആ അഫിഡവിറ്റിൽ പറഞ്ഞതല്ലാതെ അത് സമർത്ഥിക്കണ്ടേ കോടതിയുടെ മുമ്പാകെ? അവർക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ തുല്യത, സ്ത്രീകൾക്ക് എന്തോ അവകാശം നിഷേധിക്കുന്നു, ഇത്തരത്തിലാണ് വാദഗതികൾ പോയത്. അതാണ് ശ്രീ എം എസ് കുമാർ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണെങ്കിലും ഇത് ഉന്നയിച്ചതുകൊണ്ട് മാത്രം പറയുകയാണ്. അവിടെ ഇപ്പോൾ സമരരംഗത്തുള്ള ആളുകളുടെ അഭിഭാഷകരൊക്കെ പ്രഗത്ഭരായിരുന്നു, അവരൊക്കെ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചതാണ്. 12 വർഷം കോടതി ഇത് കേട്ട് ഗ്രഹിച്ചതാണ്, അമിക്കസ് ക്യൂറിമാരെ കോടതിയെ സഹായിക്കാൻ നിയോഗിച്ചതാണ്. അങ്ങനെ പിണറായി വിജയൻ്റെയും കേരള സർക്കാരിൻ്റെയും മാത്രം വാദം കേട്ടുള്ള ഒരു വിധിയെ അല്ലല്ലോ ഇത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, കേരള സർക്കാരിന് ഒരു ബാധ്യതയും ഇല്ലെന്നാണോ അപ്പം പിന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഒരു കോടതി വിധി ഉണ്ടായാൽ ഉടൻ തന്നെ ഞങ്ങളിത് ആളെ കയറ്റി വിടും, ഞങ്ങൾ സംരക്ഷണം കൊടുക്കും, അങ്ങനെയല്ലല്ലോ. ഇപ്പം ഏതെല്ലാം കോടതി വിധി അങ്ങനെയാണെങ്കിൽ നടപ്പാക്കാൻ ബാക്കിയുണ്ട് ഈ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് വിഷയം. അല്ല, ഇതാണ്, അതായത് കോടതി വിധി നടപ്പാക്കരുത്, കോടതി വിധി നടപ്പാക്കരുതെന്നല്ല കോടതി. ഇപ്പം രണ്ട് കാര്യങ്ങൾ, ഒന്ന്, പ്രളയ ഒരു വലിയ പ്രളയ ദുരിതം ഏറ്റ കേരളമാണ്.
ഒരു മാസക്കാലമേ ഈ മണ്ഡലം ആരംഭിക്കാൻ മണ്ഡലകാലം ആരംഭിക്കാനുള്ളൂ. വേണമെങ്കിൽ കേരള സർക്കാരിന് ഒരു സാവകാശം ചോദിക്കാം. ഇപ്പോൾ ഈ ധൃതി പിടിച്ച് ഇപ്പോൾ ഇത് എന്താ ഈ പ്രസ്തുതി? പോലീസുകാരെ, വനിതാ പോലീസുകാരെ അങ്ങോട്ട് അയക്കും എന്നാണ് പറയുന്നത്, ഡ്യൂട്ടിയുടെ ഭാഗമായി അയക്കും എന്നാണ് പറഞ്ഞത്. നിർബന്ധിച്ചവരെ അങ്ങ് അയപ്പിക്കുകയാണ്. ആ വിശ്വാസമില്ലാത്ത സ്ത്രീകളെ, അവിടെ പോകണമെന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകളെ വനിതാ പോലീസുകാരായി പോയി. DGP പറഞ്ഞല്ലോ, കേരളത്തിലെ വനിതാ പോലീസുകാർക്ക് അങ്ങനെ പോകാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വനിതാ പോലീസുകാരെ തേടും. ഏത് പോലീസായാലും വനിതാ പോലീസ് അവർ ഈശ്വരവിശ്വാസം ഉള്ളവരാണെങ്കിൽ, ഭക്തിയുള്ളവരാണെങ്കിൽ, അന്യ സംസ്ഥാനങ്ങളിലവർക്ക് എന്താ പ്രത്യേകത ഉണ്ടോ? അപ്പോൾ അതല്ല പ്രശ്നം. ഇവിടെ ഈ വിധി നടപ്പാക്കാൻ കാണിക്കുന്ന വ്യഗ്രതയുണ്ട്, അതാണ് കോടതിയിലും അവർ കാണിച്ചത്, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ BJP ആവശ്യം ഇപ്പോൾ കുറച്ച് സാവകാശം വേണം. അല്ലല്ല, സാവകാശം വേണമെങ്കിൽ പല വഴിയും തേടാമല്ലോ. നേരത്തെ തന്നെ ഈ കോടതിയിൽ ആവശ്യപ്പെട്ട പണ്ഡിത സദസ്, അവരെ കൊണ്ടൊരു അന്വേഷണം നടത്താം. കോടതി അനുവദിച്ചില്ലല്ലോ. അല്ല, കോടതിക്ക് ഇനി അനുവദിക്കാമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, MS കുമാർ, കോടതി അതായത് പണ്ഡിത സദസ് വേണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമിതി വേണമെന്ന് പറഞ്ഞാൽ കോടതി അംഗീകരിച്ചില്ല. കോടതി സ്വന്തമായ രീതിയിൽ വിവരങ്ങൾ ആരായുകയായിരുന്നു. ഇനി പിണറായി വിജയൻ മാത്രമല്ല ഈ കേസിൽ കക്ഷികളായ ഇപ്പോൾ സമരരംഗത്തുള്ള പന്തളം കുടുംബമോ തന്ത്രി കുടുംബമോ ഇനി മറ്റ് സംഘടനകളോ അയ്യപ്പ സംഘടനകളോ ഒക്കെ അവരുടെയൊക്കെ വാദം കേട്ടതാണ്, അവരൊക്കെ ഈ വാദങ്ങൾ ഉന്നയിച്ചതാണ്. അതൊക്കെ തള്ളിയാണ് കോടതിയിൽ നിന്നൊരു ഭൂരിപക്ഷ വിധി ഉണ്ടായിരിക്കുന്നത്. ആ വിധിയുടെ കാര്യത്തിൽ അപ്പോൾ സർക്കാരിന് മാത്രമല്ല ഉത്തരവാദിത്വം എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇനി അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് സാവകാശം വേണമെന്നാണ്. അങ്ങനെയല്ല, ഇപ്പം നിയമവും നിയമസഭയും ഭരണവും ഭരണഘടനയൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കോടതി ഒരു വിധി പറഞ്ഞു, അതിനോടുള്ള പ്രതികരണം കോടതി കാണുന്നില്ലേ? കോടതിയും ഈ രാജ്യത്തുള്ളതല്ലേ? കോടതിയും കണ്ണും കാതും പരിഗണിക്കാതിരുന്നത് ഇത്രയും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായപ്പോൾ കണ്ട ശേഷമാണല്ലോ ഉടൻ പരിഗണിക്കണമെന്ന് NSS അടക്കം ആവശ്യപ്പെട്ടിട്ടും സാധാരണ ക്രമം അനുസരിച്ച് മാത്രമേ പരിഗണിക്കൂ എന്ന്. അതിന്റെ നടപടിക്രമം പരിഗണിക്കില്ല എന്ന് പറഞ്ഞ് കളഞ്ഞില്ലല്ലോ. ഇല്ല, അങ്ങനെ പരിഗണിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറ്റില്ലല്ലോ. അല്ലല്ല, പരിഗണിക്കാൻ പറ്റുമല്ലോ. പരിഗണിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷേ അടിയന്തരമായി ഇപ്പോൾ MS കുമാർ ചോദിച്ചത് ജനങ്ങളെ കോടതി കാണുന്നില്ലേ, കോടതി ജഡ്ജിമാർ ഈ രാജ്യത്തുള്ളവരല്ലേ, അവർ അത് കണ്ടിട്ടാണല്ലോ ഇത് സാവകാശം മാത്രമേ പരിഗണിക്കൂ, അതിന്റെ ക്രമം അനുസരിച്ച് വരും എന്ന് പറഞ്ഞു. എന്നിട്ടും കണ്ണു തുറക്കാത്ത ദൈവങ്ങളാണ് നമ്മുടെ നീതിന്യായ പീഠങ്ങളെങ്കിൽ അവരെ വീണ്ടും അവരെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനുള്ള സർവ ഇതും കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ലാതെ വേറെന്താ മാർഗം? അവർ ബസ് തല്ലി തീർക്കുന്നില്ല, സമരം നടത്തുന്നില്ല, ആളെ ഉപദ്രവിക്കുന്നില്ല, തികച്ചും സമാധാനപരമായി ഞങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അതിനെ കാർഷികകുമാർ, അപ്പോൾ ഓർഡിനൻസ് വേണം, സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കണം, അതാണ് BJP. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. അത് സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കണം. അതിനുള്ള ഒരു ബഹുജന സമ്മർദ്ദമാണ് ഇപ്പം നടക്കുന്ന സമരങ്ങൾ. അപ്പോൾ ഓർഡിനൻസ് ആണ് ആവശ്യം. ഓർഡിനൻസ് ആണ് ആവശ്യം. ശ്രീ ദിനേശ്, സുപ്രീം കോടതിയുടെ ഈ വിധി, അതായത് കേരളം ഉണ്ടാക്കിയ സ്ത്രീകളെ ചില പ്രത്യേക സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വിലക്കുന്നത്, നിയമമായി കൊണ്ടുവന്നത്, അത് ചട്ടമായി നടപ്പിൽ വരുത്തിയത് സുപ്രീം കോടതി റദ്ദാക്കി. കാരണം അത് ഭരണഘടന ഒരു പൗരൻ ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളുടെ, മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്. അതാണ് വിഷയം. അങ്ങനെ ഒരു വിധിയിൽ സംസ്ഥാന സർക്കാരിന് ഓർഡിനൻസ് കൊണ്ടുവരാനാകുമോ? എന്തിൽ വേണമെങ്കിലും ഓർഡിനൻസ് കൊണ്ടുവരാം, പക്ഷേ നിലനിൽക്കുന്ന ഓർഡിനൻസ് കൊണ്ടുവരാനാകുമോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ഭാഗമായി പിന്നീട് ഒരു റൂൾ ഉണ്ടാക്കി. ആ റൂൾ 3B അനുസരിച്ചിട്ട് സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞു. അതിനെയാണ് സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തിട്ടുള്ളത്. ആ നോട്ടിഫിക്കേഷൻ പോയി. അപ്പം ഒരു നിയമവ്യവസ്ഥിതിയാണ്, ഒരു നിയമത്തെയാണ് സുപ്രീം കോടതി ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു നിയമത്തെ ഇല്ലാതാക്കിയാൽ എന്ത് ഓർഡിനൻസാണ് ഈ പറയുന്നത്? എന്ത് ഓർഡിനൻസ് ഉണ്ടാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു. 90% വക്കീലന്മാരാണെന്ന് പറഞ്ഞു. നമുക്കറിയാം കണ്ണൂർ മെഡിക്കൽ കോളേജുകളുടെ ഇഷ്യൂ, ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു, സുപ്രീം കോടതി ഇത് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഓർഡിനൻസ് അല്ല, വളരെ വ്യക്തമായി ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരു നിലപാട് വ്യക്തമാക്കണം. സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതി വിധി അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടയോ, അതാണ് ആ ഒരു SOR NO ക്വസ്റ്റ്യന് മറുപടി നൽകിയതിന് ശേഷമാണ് എൻ്റെ അഭിപ്രായത്തിൽ ചർച്ച പുരോഗമിക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് പറയുന്നത് കോടതി വിധി നടപ്പാക്കരുത്, കോടതി വിധി നടപ്പാക്കരുത് എന്നാണല്ലോ. അതിനുള്ള മാർഗമായി അവർ നിർദ്ദേശിക്കുന്നു സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് ഇറക്കണം.
അത് അതാണ് ഞാൻ പറഞ്ഞത്. ആ അങ്ങനത്തെ ഒരു ഓർഡിനൻസ് എടുക്കാനുള്ള അധികാരമോ കോടതി വിധിയെ മറികടക്കാനുള്ള മറികടന്നുകൊണ്ട് ഓർഡിനൻസ് ഇറക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കോ കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കോ അവകാശമില്ല. ആ ഓർഡിനൻസുകൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അത് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അത് തികച്ചും നിയമത്തെക്കുറിച്ച് തികച്ചും അജ്ഞതയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, രണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനവും രണ്ടും രണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തിന് എപ്പോഴും ഭരണഘടനക്കനുസരിച്ച് മാത്രമേ കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിക്കാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റിനെന്തും പറയാം, സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിന് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള തുല്യനീതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദമുഖങ്ങൾ മാത്രമേ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിക്കാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് നാളെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും വാദിച്ചാലും ഇതേ വിധി തന്നെയാണ് വരാൻ പോകുന്നത്. കോടതി തന്നെ രണ്ട് വ്യക്തികളെ കോടതിയെ സഹായിക്കാനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അമേക്കസ് എന്ന് പറയും, അമേക്കസ് ക്യൂറി. ഒന്ന്, ഒരു റിട്ടയേർഡ് ജഡ്ജ് ശ്രീ രാമമൂർത്തി. രണ്ട്, രാജു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സീനിയർ അഭിഭാഷകൻ. ശ്രീ രാജു രാമേന്ദ്രൻ പറഞ്ഞു സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന്. കോടതി നിയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ അമേക്കസ് ആയിട്ടുള്ള ശ്രീ രാമമൂർത്തി മുൻ ജഡ്ജ് പറഞ്ഞു സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. രാജു രാമേന്ദ്രൻ പറഞ്ഞു പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞു. രാജു രാമേന്ദ്രൻ പറഞ്ഞു പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം കോടതിക്ക് അവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള രണ്ട് അഭിഭാഷകരുടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടി. അത് വിശകലനം ചെയ്തതിന് ശേഷമാണ് കോടതി നിലപാടെടുത്തിട്ടുള്ളത്. ആരാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്? ശ്രീ കെ പരാശരൻ എന്ന് പറയുന്ന, മൂന്ന് പ്രാവശ്യം അറ്റോർണി ജനറലായിട്ടുള്ള, ഇന്ത്യയുടെ അറ്റോർണി ജനറലായിരുന്ന കെ ശ്രീ പരാശരൻ, ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊണ്ടാടിയതാണ് മാധ്യമങ്ങൾ. അതും മുഴുവൻ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോടതി വിധി എന്ന് പറയുന്നത് യുനാനിമസ് അല്ല, 4-1 ആണ്. അപ്പോൾ കോടതിയിലെ ജഡ്ജസിൻ്റെ അകത്ത് തന്നെ അവർ ഈ വിധിയെ വിധി ഭരണഘടനക്കനുസൃതമായി ഒരു വിധി പ്രഖ്യാപനം നടത്തുകയാണുണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് നടപ്പാക്കണം. നാളെ ഒരു കാര്യം പറയട്ടെ, ഇവർ പറയുന്നത് കേട്ട് നാളെ സംസ്ഥാന ഗവൺമെൻറ് വനിതാ പോലീസിനെ നിയോഗിക്കുന്നില്ല വനിതകളെ സഹായിക്കാനായി, അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം അനുവദിക്കാത്ത, സ്ത്രീകളെ അനുവദിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാലോ സെൻട്രൽ ഗവൺമെൻറ്റിന്, കാരണം നിയമവ്യവസ്ഥ അനുസരിക്കേണ്ട ബാധ്യത ആർക്കാണ്? സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അപ്പോൾ കോടതി വിധിയെ അംഗീകരിക്കേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഇതെന്ന് പറയുന്നത്, അപ്പോൾ ഇത് മുഴുവൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ യുദ്ധം എന്ന് പറയുന്നത് ആരോടാണ് എന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഇവർക്ക് നേരത്തെ പറഞ്ഞു ജനവികാരമാണ് പ്രതിഫലിക്കുന്നത്, മതവികാരം, ജാതീയ വികാരമാണ് പ്രതിഫലിക്കുന്നത്. നമുക്ക് വിനു ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ശ്രദ്ധിച്ചു കാണും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ജാതിയുടെ അടിസ്ഥാനത്തിൽ അതിശയിപ്പിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇതാണ് മനസ്സിലിരുപ്പ്. നമുക്ക് ഒരു ഈ മുഖ്യമന്ത്രി താഴ്ന്ന ജാതികളിൽ പറ്റിയ വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ ചീത്ത പറയുന്നു, പരസ്യമായി ചീത്ത പറയുന്നു. അതാണോ ഈ സമരക്കാർ ചെയ്യേണ്ടത്? ഇതാണോ ഇവരുടെ മനസ്സിലിരുപ്പ്? അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കൊന്നും അല്ല പ്രാധാന്യം, മറിച്ച് ജാതിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഒരു വിഭാഗത്തിൽപ്പെട്ട, ജാതീയമായി സ്വയം അഹങ്കരിക്കുന്ന, ഉന്നതരാണ് എന്ന് പറയുന്ന വ്യക്തികളെ സംഘടിപ്പിച്ച് അവരുടെ വിശ്വാസത്തിനെ മുതലെടുത്തുകൊണ്ടാണ് ഈ സമരങ്ങൾ മുഴുവൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഭക്തി എന്ന് പറയുന്നത് അന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ അന്ധമായിട്ടുള്ള, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ കോടതി വിധിയെ, ഈ കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല സ്ത്രീകൾ നിർബന്ധമായി ശബരിമലയ്ക്ക് പോകണമെന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് പോകാം, ദൈവത്തെ ധിക്കരിച്ചാൽ എന്താണ് അതിനുള്ള പ്രതിവിധി? ഇസ്ലാമിക രാജ്യങ്ങളിൽ ദൈവത്തെ ധിക്കരിക്കുകയാണെങ്കിൽ സ്വാഭാവികം വധശിക്ഷ വരെ കൊടുക്കാം, ബ്ലാസ്ഫമി. പക്ഷേ ഇന്ത്യയിൽ കോടതിയെ ധിക്കരിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിച്ചാൽ എന്താണ്? ദൈവം തന്നെ ശിക്ഷ കൊടുക്കണം. അപ്പോൾ ദൈവശിക്ഷ ഏറ്റുവാങ്ങണ്ടേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ദൈവത്തിന് സാധാരണ വ്യക്തികൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. സാധാരണ വ്യക്തികൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ദൈവം എന്ന് പറയുന്നത്. ഒരു സ്ത്രീ കയറി ചെന്നാൽ ചലഞ്ച് ചെയ്യപ്പെടുന്ന വ്യക്തിത്വമല്ല ഒരു ദൈവത്തിൻ്റെത്. അപ്പോൾ ഇവരുടെ ഫൈറ്റ് ആർക്കെതിരെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കേരള സമൂഹത്തിനെ, ഈ ചില പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുക, കേരള സമൂഹത്തിൽ വളരെയധികം വികസിച്ചിട്ടുള്ള കേരള സമൂഹത്തിൽ ചില വ്യക്തികൾക്ക് കാൽക്കുത്താനുള്ള ഇടമില്ല. അവർക്ക് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പായി വളരുക. അവർക്കൊരു ഗ്രൂപ്പിനെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക.
തീർച്ചയായും. ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ചേരുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഇന്ന് ദേവസ്വം ബോർഡ് തുലാമാസ പൂജക്കാലത്ത് പ്രത്യേക ക്രമീകരണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രക്ഷോഭം അടങ്ങും വരെ, സുപ്രീംകോടതിയിൽ നിന്ന് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകും വരെ സ്ത്രീ പ്രവേശം എന്ന വിഷയം അല്പം അടക്കി നിർത്താനാണോ സർക്കാരിൻ്റെ തീരുമാനം? ദേവസ്വം ബോർഡ് പറഞ്ഞതിൽ എന്താണുള്ളത്? അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു, പ്രത്യേക സൗകര്യങ്ങളൊന്നും ഒരുക്കേണ്ടതില്ല. സാധാരണ ഒരു ഉത്സവകാലത്ത് ഏതാണ്ട് 500,000 സ്ത്രീകൾ, അത് 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുമുള്ള 500,000 സ്ത്രീകൾ ഒരു ഉത്സവകാലത്ത് സാധാരണഗതിയിൽ തന്നെ അവിടെ എത്തിച്ചേരാറുണ്ട്. അവർക്കാവശ്യമായിട്ടുള്ള സർവ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കി കൊടുക്കാറുണ്ട്. ആ സൗകര്യങ്ങൾ തന്നെ മതിയാകും. ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെയും ഈ പ്രചാരണത്തിൻ്റെയും ഇവിടെ നടക്കുന്നതായിട്ടുള്ള സംഭവവികാസങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആരും തന്നെ ഈ ഉത്സവകാലത്ത് അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയില്ലെന്ന് ഏതൊരാൾക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അത് ദേവസ്വം ബോർഡിന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ക്രമീകരണങ്ങളൊന്നും ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. നിലവിലുള്ള ക്രമീകരണങ്ങൾ തന്നെ മതിയാകും. വലിയ തോതിലുള്ള ഒരു പ്രവാഹമൊന്നും സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കും ദേവസ്വം ബോർഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ശ്രീ കടകംപള്ളി, അങ്ങനെയെങ്കിൽ ബി ജെ പിയും ചില ഹൈന്ദവ സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിയായി വരികയല്ലേ? കേരളത്തിലെ സ്ത്രീകളാരും, കാരണം അവർ വിശ്വാസികളാണ്, വിശ്വാസികളായ സ്ത്രീകളാരും ശബരിമലയിലേക്ക് ഈ പ്രായത്തിനിടയ്ക്ക് പോകില്ല. അത് ദേവസ്വം ബോർഡിന് മനസ്സിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പോകില്ല എന്ന കാര്യം സർക്കാരും അംഗീകരിക്കുകയാണോ? ഇത് ഇവരുടെ വാദത്തിന് ബലം നൽകുന്നതാണോ? എന്തിനാണ് ഈ ഇത്തരം ഉണ്ടയില്ല വെടിവെക്കുന്നത്? അതിൻ്റെയൊക്കെ കാര്യമുണ്ട് യഥാർത്ഥത്തിൽ. ഇവിടെ നമ്മുടെ മുന്നിലുള്ളതൊരു സുപ്രീം കോടതി വിധിയല്ലേ? ആ വിധി മാനിക്കുമെന്നേ ഗവൺമെൻറ് പറഞ്ഞുള്ളൂ. ഏതെങ്കിലും സ്ത്രീ അവിടെ വരാനോ വരാതിരിക്കാനോ സർക്കാരൊന്നും പറയുന്നില്ല, ദേവസ്വം ബോർഡും പറയുന്നില്ല. അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിനിപ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, അങ്ങനെ അതിന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്രത്യേക പോലീസ് സംവിധാനം, അതായത് സന്നിധാനത്ത് അടക്കം ഈ വനിതാ പോലീസുകാരെ വിന്യസിക്കുക എന്ന പരിപാടിയും ഉണ്ടാവില്ല? ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം മതിയല്ലോ എല്ലാ കാര്യങ്ങളും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ, ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് നോക്കാം. അതായത് സ്ത്രീകൾ 10-നും 50-നും ഇടയ്ക്കുള്ള സ്ത്രീകൾ ശബരിമലയിൽ തുലാമാസത്തിൽ എത്തില്ല, തുലാമാസ പൂജ സമയത്ത് എത്തില്ല എന്ന് സർക്കാർ ഉറപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രത്യേക ക്രമീകരണങ്ങളുമില്ല. ഇനി വന്നാൽ സ്ത്രീകൾ വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ധാരാളം സ്ത്രീകൾ വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് ഇപ്പം തന്നെ എല്ലാ സംവിധാനമുണ്ടെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രായമൊന്നും എനിക്കറിയില്ല. പ്രായം അറിയണമല്ലോ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് മന്ത്രിക്കും അറിയണമല്ലോ. പ്രായം പറഞ്ഞല്ലോ ഈ ചർച്ചയിൽ. മന്ത്രി തന്നെ ഇപ്പം പറഞ്ഞു 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുമുള്ള 500,000 സ്ത്രീകൾ വരുന്നു, അവർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ അവിടെയുണ്ട്, ഇത്തവണ കൂടുതൽ ആൾ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നില്ല, മന്ത്രിയും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ കേരളത്തിലെ സ്ത്രീജനങ്ങൾ ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു വിധി വന്നിട്ട് അവരമ്പലത്തിൽ പോകില്ല എന്ന് ദേവസ്വം ബോർഡ് പറയണമെങ്കിൽ, മന്ത്രി പറയണമെങ്കിൽ, ഈ കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ചവിട്ടിമെതിച്ചു എന്ന് വേണ്ടേ പറയാൻ? രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടരുത്. എന്താ ഇത് കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഈ വിശ്വാസത്തിന് അനുസൃതമായിട്ടാണെന്ന് പറയുന്നു, അതാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ ഏത് മാർഗത്തിലും അടിക്കുക എന്നുള്ളതാണ്. ഞാൻ മന്ത്രി ഈ ചാനലിൽ വന്നിരുന്നു, മന്ത്രി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ആവർത്തിച്ച്,
കോൺഗ്രസിന് ഇക്കാര്യത്തിൽ രണ്ട് വള്ളത്തിൽ ചവിട്ടുന്ന ഏർപ്പാടില്ല. ഞങ്ങൾ ഒറ്റ വള്ളത്തിലെ ചവിട്ടു. ഞങ്ങൾക്ക് ഇരട്ട താപ്പില്ല, ഒറ്റ താപ്പേ ഉള്ളൂ. എന്താ ഞങ്ങളുടെ താപ്പ്? അപ്പൊ പിന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിനെ എതിർക്കേണ്ട ഒരു കാര്യമല്ല. മന്ത്രി പറഞ്ഞ അദ്ദേഹം നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന ഈ സമവായമെന്നും കൂടുതൽ അവധാനതയോടെ ഇത് കൈകാര്യം ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയുന്ന അതേ നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചത്. അദ്ദേഹം അങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് യാതൊരു കേൾവിക്കുറവുമില്ല. മനസ്സിന് വല്ല ഇംപ്ലാന്റേഷൻ ഒരു വർഷവുമില്ല. മന്ത്രി പറഞ്ഞത് എനിക്ക് ആവശ്യമില്ല. മന്ത്രി പറഞ്ഞത് എല്ലാ വർഷവും അവിടെ 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുള്ള 5 ലക്ഷത്തോളം സ്ത്രീകൾ വരുന്നു. അവർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ വരുന്നു. ഇപ്പൊ ഈ നടക്കുന്ന കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ത്രീകൾ വരുമെന്ന് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നതിന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറയുന്നു ഒന്നാണ്, മന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞു, ആറ്റുനോറ്റിരുന്ന് കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് സുപ്രീം കോടതി വിധിയിലൂടെ കിട്ടിയ അവസരം വേണ്ടെന്നാണോ മന്ത്രി പറയുന്നത്? അതിലെ ഇരട്ടത്താപ്പും അടിക്കാനുള്ള ത്വരയും മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾ ആറ്റുനോറ്റിരുന്ന് ഒരു ഉണ്ടായ വിധിയാണെങ്കിൽ അവർ ഇരച്ചു കയറണ്ടേ ശബരിമലയിൽ? ഈ അവർക്കൊരു അവസരം കിട്ടിയപ്പോ അപ്പൊ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു വിധി, അവർ ആഗ്രഹിച്ചിരുന്നില്ല ഒരു വിധി. ഈ വിധി ഭക്തജനങ്ങളുടെ പേര് അടിച്ചേൽപ്പിക്കുകയാണ്. അല്ല, അതിനെന്ത്? ശ്രീ കടകംപള്ളി എന്ത് പിഴച്ചതാണ്? കടകംപള്ളി ഒന്നും പിഴച്ചില്ലല്ലോ. ഞാൻ കടകംപള്ളി ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യം വെച്ച് ഞാൻ ചോദിച്ചതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ മന്ത്രി പറഞ്ഞത് ഇപ്പൊ തന്നെ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുക. ഉണ്ണിത്താൻ പറഞ്ഞതുമായിട്ട് വ്യത്യാസമുണ്ട് പറയട്ടെ. ഞാൻ മന്ത്രിയെ വിമർശിച്ചിട്ടില്ല. മന്ത്രി ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ, 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലൂടെ 5 ലക്ഷം സ്ത്രീജനങ്ങൾ അവിടെ വരുന്നുണ്ട്. അവർക്ക് സാധാരണ വരുന്നതാണ്. അവർക്ക് എല്ലാ സൗകര്യവും എല്ലാ തവണയും ചെയ്യും, ഇത്തവണയും ചെയ്തിട്ടുണ്ട്. ഈ കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ത്രീജനങ്ങൾ വരുമെന്ന് ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ഒരു വിധി സ്ത്രീജനങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവർ ഇടിച്ചു കയറണ്ടേ ഇത്തവണ? എന്തുകൊണ്ടാണ് അതിന് ഈ മന്ത്രി എന്ത് പിഴച്ചു എന്നാണ് എനിക്ക് അറിയാതെ. ഞാൻ മന്ത്രി പ്രതീക്ഷിക്കാത്ത വിധിയാണെങ്കിൽ അത് നടപ്പാവില്ല. കോടതിയും പറഞ്ഞിട്ടില്ല. നേരത്തെ ശ്രീ പി വി ദിനേശ് സൂചിപ്പിച്ചതുപോലെ ആളുകളെല്ലാം ഇടിച്ചങ്ങ് ശബരിമലയ്ക്ക് കയറിക്കോ എന്ന് കോടതിയും പറഞ്ഞിട്ടില്ല. വന്ന ഒരു നിയമ പ്രശ്നത്തിൽ പരിഹാരം തേടുക മാത്രമാണ് കോടതി ചെയ്തത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഇനി ഈ പ്രശ്നത്തിൽ കൂടുതൽ കൂടുതൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ സർക്കാരിന് മുന്നിലുള്ള വഴി എന്താണ്? ഇപ്പോൾ ശ്രീ എം എസ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഓർഡിനൻസ് കൊണ്ടുവരിക, അതാണ് ഞങ്ങളുടെ ആവശ്യം. പന്തളത്ത് നിന്ന് തുടങ്ങിയിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ചിൻ്റെ പ്രധാന ആവശ്യം സർക്കാർ ഒരു ഓർഡിനൻസ് പുറത്തിറക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഏത് പുതിയ കാര്യങ്ങൾ വരുമ്പോഴും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പം മാത്രമല്ല, എപ്പോഴും സാധിച്ചിട്ടില്ല. ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, 36 ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ അയിത്തജാതിക്കാരായിട്ടുള്ള ആളുകൾ അമ്പലത്തിൽ കയറിയാൽ അത് അശുദ്ധമാകും, അവിടെ ദൈവകോപമുണ്ടാകുമെന്ന് കരുതി വർഷങ്ങളോളം അയിത്തജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ച അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആചാര അനുഷ്ഠാനങ്ങളുടെ എല്ലാം പേരിൽ സങ്കടവും പ്രയാസമൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള നേരിടുന്നതായിട്ടുള്ള ഭക്തജനങ്ങളെ അവരുടെ വിഷമങ്ങളെ നോക്കിക്കാണാൻ മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ ആ പക്ഷക്കാരനാണ്. ചില ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഈ വിധി സൃഷ്ടിക്കുന്ന അവരുടെ മാനസികാവസ്ഥ അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം, നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അതിന് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന കാര്യം അതല്ല. ഈ പ്രശ്നത്തെ ഭക്തരുടെ കൈകളിൽ നിന്നും RSS എന്ന ഒരു സംഘടന ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഈ കേസിന് ആധാരമായിട്ടുള്ള പെറ്റീഷൻ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ആരാണെന്ന് ഇപ്പോൾ എല്ലാം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹാർഡ് കോർ RSSന്റെ വനിതാ നേതാക്കന്മാർ, അമിത്ഷായിട്ടുമായിട്ട് ബന്ധമുള്ളവർ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അടുപ്പക്കാർ,
അങ്ങനെയുള്ള ആർ എസ് എസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള 4-5 സ്ത്രീകൾ കഴിഞ്ഞ 12 വർഷമായി നടത്തിയ നിയമ പോരാട്ടമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് വിധേയമായത് എന്ന കാര്യം ഇന്ന് രാജ്യമാകെ അറിഞ്ഞിട്ടുണ്ട്. നിശ്ചയമായിട്ടും അത് എല്ലാവരും മനസ്സിലാക്കും. ഇന്നിപ്പോൾ പല രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി ഈ സർക്കാരിൻ്റെ പരിധിയിൽ വരാത്തതായിട്ടുള്ള, സർക്കാർ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഗവൺമെൻറ്റിനെതിരെയും ദേവസ്വം മന്ത്രിയായിട്ടുള്ള എന്നെ ഇന്ന് ഒരു സ്ഥലത്ത് എൻ്റെ നാട്ടിൽ തന്നെ കഴക്കൂട്ടത്ത് ഞാൻ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ, ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരുമ്പോൾ 3 ആർ എസ് എസ് പ്രവർത്തകന്മാർ കൊടി കാണിച്ചു, കരിങ്കൊടി, അവരുടെ പതാകയെല്ലാം ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. അവരെ പോലീസ് വിളിച്ചപ്പോൾ ഞാനാണ് ഇടപെട്ട് അവരെ ഇറക്കി വിട്ടത്. ഞാൻ പറഞ്ഞു അവരെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരെ ഇറക്കി വിടാനായിട്ട് ഞാൻ പോലീസിനോട് പറഞ്ഞു, ശരിയല്ല നിങ്ങൾ അങ്ങനെ ഇറക്കി വിട്ടേക്ക്, അവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞയച്ചു. അപ്പോൾ അതിനൊക്കെ ആ രൂപത്തിൽ ആർ എസ് എസ് ഈ വിഷയത്തെ ഹൈജാക്ക് ചെയ്യാണ്. 2-3 അമ്പലങ്ങൾ അവർ പാവപ്പെട്ട ക്ഷേത്ര ജീവനക്കാരിറക്കി വിട്ട് പൂട്ടിയെടുത്ത് ഗുണ്ടായിസം കാണിച്ചെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥ ഭക്തരുടെ അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളെക്കാൾ ഉപരി ആർ എസ് എസ് അതിൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടെല്ലാം വിസ്മരിച്ച് ഇത് തന്നെ ഒരു സൗകര്യം ഭക്തിയെയും മതത്തെയും എല്ലാം തന്നെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഉപയോഗപ്പെടുത്താമെന്നുള്ള നിലയിൽ വന്നിരിക്കുന്നതാണ് പുതിയ പ്രശ്നം. നിശ്ചയമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ 2 ദിവസം താമസിക്കുമായിരിക്കും, ജനങ്ങളെ ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ജനങ്ങൾക്കിത് മനസ്സിലാകും. ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റ് പരിമിതിയിൽ നിൽക്കുന്നതല്ല, സുപ്രീം കോടതി വിധിയാണ്. സുപ്രീം കോടതി വിധിയെ മുറിച്ച് കടക്കാനായിട്ട് ഇവിടെ ശ്രീ എം എസ് കുമാർ പറഞ്ഞതുപോലെ ഒരു ഓർഡിനൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ കൊണ്ടുവരാവുന്നതാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും കാര്യമുണ്ടെന്ന് സംസ്ഥാന ഗവൺമെൻറ് കരുതുന്നില്ല. ഈ ഗവൺമെൻറ് നയിക്കുന്നതായിട്ടുള്ള ഇടതുപക്ഷ മുന്നണിക്കോ അതിന് നേതൃത്വം കൊടുക്കുന്ന CPMനോ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. BJPക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ BJP ഇപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലാണ്. RSS കാരെ ഇളക്കി വിട്ട് കലാപം ഉണ്ടാക്കാൻ നോക്കുകയാണ്, ബഹളം ഉണ്ടാക്കാൻ നോക്കുകയാണ്, ഒരു ലാത്തിചാർജോ ഒരു പോലീസ് ആക്ഷനോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കലാപഭൂമിയാക്കി ഈ മനോഹരമായിട്ടുള്ള കേരളത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത് നമ്മളിപ്പോൾ വലിയൊരു പ്രകൃതി ദുരന്തത്തെയെല്ലാം നേരിട്ട് ആ പ്രകൃതി ദുരന്തം സൃഷ്ടിച്ചതായിട്ടുള്ള പ്രയാസങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാം രാഷ്ട്രീയമൊക്കെ മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതല്ല പ്രധാനം, ഇതാണ് പ്രധാനം. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ പഴിചാരിക്കൊണ്ട് RSS നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൻ്റെ വിധിയെ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കള്ളപ്രചാര വില നടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജനങ്ങൾ മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഗവൺമെൻറ് ഭക്തരായിട്ടുള്ള വിശ്വാസത്തിന് ഹനിക്കുന്ന ഒരു കാര്യം, സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ഒക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഷ്ട്രീയ പോരാട്ടമാണിത് എന്നത് സമ്മതിക്കുകയല്ലേ മാർഗമുള്ളൂ. ഇതിൽ ഈ സർക്കാരിനെതിരായ ഒരു ജനവികാരത്തിലുള്ള BJPയുടെ ശ്രമം അത് തന്നെയാണ് ലോങ് മാർച്ച്. സർക്കാരിൻ്റെ നിലപാടിതാണെങ്കിൽ വളരെ നിർഭാഗ്യകരമാണ്. കാരണം രാജ്യത്തെമ്പാടും ഉയരുന്ന ജനവികാരം അതെല്ലാം RSS കാർ ഉണർത്തിവിടുന്നതാണ്, BJP ഉണർത്തിവിടുന്നതാണ് എന്ന് മന്ത്രിക്ക് അദ്ദേഹത്തിന് പറയാമായിരിക്കും. ചാനലിൽ അതിലേറെ അദ്ദേഹം എവിടുന്നാണ് കിട്ടിയ വിവരം എനിക്കറിയില്ല. RSSൽ അതിന് അനുഭാവികളായ സ്ത്രീകളാണ് ഇങ്ങനൊരു വാദം ഉന്നയിച്ച് കേസ് കൊടുത്തതെന്ന് എനിക്ക് പുതിയ അറിവാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അന്വേഷിക്കാം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്തായാലും ഒരു മിനിറ്റ് കേൾക്കുമെങ്കിൽ ഞാൻ പറഞ്ഞത് പറയൂ പറയൂ ഒരു മിനിറ്റ്. ആ സ്ത്രീ പ്രവേശന രാഷ്ട്രസേവികാ സമിതി എന്ന RSSന്റെ ഒരു വനിതാ വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്നു കേസിൽ ആദ്യ കക്ഷിയായിട്ട് വന്ന പ്രേരണകുമാരി. ഈ പ്രേരണകുമാരിയാണെങ്കിൽ BJP നേതാവും അമിത്ഷായുടെ അടുപ്പക്കാരനുമായ സിദ്ധാർത്ഥ് ശംഭുവിൻ്റെ ഭാര്യയാണ്. മറ്റുള്ളവരാകട്ടെ സംഘപരിവാർ കുടുംബത്തിലുള്ളവരാണ്. ഭക്തി സേത്തി ദോത്തയ്ക്കലിലെ റിട്ടയർഡ് അധ്യാപകൻ ശ്യാം സുന്ദർ പ്രസീജയുടെ മകളാണ്. ശ്യാം സുന്ദർ ഹരിയാന BJP നേതാവായ ലക്ഷ്മൺ സിംഗിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അഭിഭാഷകരായിട്ടുള്ള സുധാ പാലും ലക്ഷ്മി ശാസ്ത്രിയും മോദിയെയും അമിത്ഷായെയും പിന്തുണയ്ക്കുന്നവരാണ്. ഫേസ്ബുക്ക് തുറന്നാൽ ഇവരുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ രാഷ്ട്രസേവികാ സമിതി അടക്കമുള്ള
സംഘപരിവാർ സംഘടനകളുടെ വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുത്ത ചിത്രങ്ങൾ അവർ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എം എസ് കുമാർ അതൊന്നും കണ്ടില്ല, മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ദേശാഭിമാനി പത്രത്തിൽ അങ്ങ് വായിച്ചതുപോലെ ഞാനും വായിച്ചതാണ്. ദേശാഭിമാനിയാണ് വേദവാക്യം, അങ്ങക്ക് വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല, അതെല്ലാവരും അംഗീകരിക്കണമെന്ന് ദയവായി വാശി പിടിക്കരുത്. എനിക്കറിയില്ല, കേസ് കൊടുത്തവരെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ 124 കോടി ജനങ്ങളുണ്ട്. ഏത് കാര്യത്തിന് ആര് കേസ് കൊടുക്കുന്നു അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയാണോ? കേസ് വരുന്നത് കേസിന്റെ വിധിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. വലിയ അപകടകരമായ ഒരു പരാമർശം. അല്ല, അത് നമുക്ക് മറുപടി പറയാം. ഇപ്പോൾ ഈ വിഷയത്തിൽ ശ്രീ കടകംപള്ളി പറഞ്ഞതും ശ്രീ എം എസ് കുമാർ എതിർത്തതുമായ വിഷയത്തിൽ ശ്രീ പി വി ദിനേശിന് കേസ് കൊടുത്തവരെ കുറിച്ച് അവരുടെ പശ്ചാത്തലത്തെ കുറിച്ച്. അതെ, തീർച്ചയായും ഇവരൊക്കെ തന്നെ RSS ബന്ധമുള്ള വ്യക്തികളാണ്. ഞാൻ സുപ്രീം കോടതിയിൽ നിരന്തരമായി ഇവരെ കാണുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് RSS മറ്റു ഹിന്ദു സംഘടനകളും ഇതിനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു മിനിറ്റ്, ഞാൻ 24 വർഷമായി സുപ്രീം കോടതിയിലുള്ള വ്യക്തിയാണ്, ജസ്റ്റ് നിങ്ങളെപ്പോലെ ഒരു പ്രാവശ്യം കണ്ടതല്ല. പിന്നെ ഈ വ്യക്തികളൊക്കെ തന്നെ എന്താണ് ഉദ്ദേശം എന്ന് പറയാൻ, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിപ്പിക്കാനുള്ള അവകാശം ഇതിൻ്റെ ഭാഗമായി കിട്ടും. അപ്പോൾ ഒരു യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് RSS ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിനാണ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് ഇന്നത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യസ്വാമി, മറ്റു പ്രമുഖ മനേകാ ഗാന്ധി അവരൊക്കെ തന്നെ ഇതിനകത്ത് അവരെ എതിർത്ത് കഴിഞ്ഞു. കേരള ഗവൺമെൻറ്റിൻ്റെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇവർ ഈ BJP നേതാക്കൾ മുഴുവൻ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇതിന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ നേതാക്കൾ എന്തുകൊണ്ട് അവരുടെ ദേശീയ നേതൃത്വത്തോട് പറയുന്നില്ല ഇവരുടെ നിലപാടുകൾ തിരുത്താൻ വേണ്ടി? ഈ കേസ് കൊടുത്തവരെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പല കാര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. ഇത് ബർഖാദത്തിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. ചില മുസ്ലിം അതല്ലെന്ന് പല രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ എന്താണ് PS ശ്രീധരമ്പിള നടത്തിയ വാർത്താ സമ്മേളനത്തിലും നമുക്കറിയാമല്ലോ, ബർഖാദത്ത് പോലെയുള്ള ആളുകൾ എഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസാണല്ലോ. യഥാർത്ഥ കാരണം പറയുന്നില്ല, കൊടുത്തതാരാണെന്ന് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ പേര് ഞാൻ എല്ലായിടത്തും പറഞ്ഞിരുന്നു, ഫേസ്ബുക്കിൽ അയാളുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ രാജ്യമാകെ നിന്ന് ഈ സ്ത്രീ പ്രവേശത്തെ എതിർക്കുന്ന ആളുകൾ അയാളെ വിളിച്ചുകൊണ്ടിരുന്നു, അയാളുടെ കുടുംബത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു, അയാളോട് ഒരു സുപ്രീം കോടതിയിലെത്തി എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അയാളായിരുന്നില്ല, അയാൾ ആ സംഘടനയുടെ ഭാരവാഹിയായിരുന്നതേ ഉള്ളൂ. കേസ് കൊടുത്തത് അയാളല്ല. ഇപ്പോൾ ശ്രീ PV ദിനേശ് പറഞ്ഞതുപോലെ തീവ്ര നിലപാടുള്ള ആളുകൾ, അവരുടെ യഥാർത്ഥ ലക്ഷ്യം മറ്റ് മതങ്ങളിലും സ്ത്രീ പ്രവേശം ഉറപ്പാക്കുക, അതിലൂടെ മറ്റു ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്ന് രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഞാൻ പേര് ഇങ്ങനെ കൊടുത്ത് നമ്പർ കൊടുത്ത് അയാളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ PV ദിനേശ് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ, വളരെ അപകടം പിടിച്ച രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഇതൊരു സവർണ ആവരണ. ഇക്കാര്യം ഒന്ന് അന്വേഷിക്കില്ലേ? ഇത് കേസ് കൊടുത്ത തീർച്ചയായിട്ടും പശ്ചാത്തലം എന്തായിരുന്നു? തീർച്ചയായിട്ടും ഇതുവരെ കേൾക്കാത്ത കാര്യമാണ്. അല്ല, ഇതൊക്കെ വെറുതെ ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്ത. ദേശാഭിമാനി പ്രിയ സുഹൃത്ത്, ഇതൊക്കെ ഇപ്പൊ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രീ PV ദിനേശ് അദ്ദേഹം സുപ്രീം കോടതിയിൽ വെച്ച് അവരെ കാണുന്നു. കണ്ട ഉടനെ അവർ RSS കാരാണ്. എന്ത് പശ്ചാത്തലം എന്നാ പറയണേ? അവർ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത് അവർ RSS ബന്ധമുള്ളവരാണെന്നൊക്കെ? ഇതൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയാൻ കൊള്ളുന്നതാണോ? അതല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ സവർണ അവർണ പോരാട്ടമാണ് നടക്കുന്നത്? ഏത് സവർണനെ ഒരു ശതമാനം പോലും, ആകെ കേരളത്തിലെ ജനസംഖ്യയിലെ 1% ഇദ്ദേഹം പറയുന്ന സവർണൻ ബ്രാഹ്മണനുള്ളത്, 12% നായന്മാരുടെ സവർണരാണെങ്കിൽ ഈ സമരത്തെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി തള്ളി പറഞ്ഞല്ലോ സമരത്തെ. ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശന്റെ മകനാണെന്ന് ശ്രീധരൻപിള്ളയുടെ ജാഥ ഉദ്ഘാടനം ചെയ്തത്, അത് നിൽക്കട്ടെ.
BDJS എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈ സമരത്തെ തള്ളി പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യത്തിനുള്ളതാണ്. അദ്ദേഹം പല നിലപാടുകളും ഒരേ കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ കാര്യത്തിൽ തന്നെ അദ്ദേഹം ആദ്യ അടുത്ത നിലപാടല്ല ഇപ്പോഴത്തേത്, അത് പോട്ടെ, അതെന്തുകൊണ്ടായിരിക്കും? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. അതല്ല, എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാട് എന്തായിരിക്കും? എനിക്കറിയില്ല, എസ് എൻ ഡി പി നേതാക്കളോട് ചോദിക്കണം. ഞാൻ പറഞ്ഞത് നേതാവാണല്ലോ ഇന്നലെ പറഞ്ഞത്. ആയിക്കോട്ടെ, എസ് എൻ ഡി പി നിലപാട് അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അത് അംഗീകരിക്കുന്നു. പിന്നെ എന്നോട് ചോദിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞത് ഇവിടെ സവർണർ എന്ന് പറഞ്ഞു. ഏതാ സവർണർ? കേരളത്തിൽ ഇപ്പൊ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെ അവമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അത്? ഇവിടെ ആകെ സവർണർ എന്ന് പറയുന്ന 1% ബ്രാഹ്മണനുള്ളത്, 12% നായന്മാർ. ഇവരാണ് സോ കോൾഡ് സവർണർ എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരാണോ ബാക്കി 87% ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട്. ഇതിനെ ഒന്നും ജാതിയും മതവും തിരിച്ച് ഇങ്ങനെ വേർതിരിച്ച് കണ്ട് കേരളത്തെ അവമാനിക്കരുത്. എല്ലാ സാമൂഹ്യ മാറ്റങ്ങളും നടന്നത് ഇവിടെ സവർണ അവർണ ഒന്നിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, വൈക്കം സത്യാഗ്രഹം നടത്തിയത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലല്ലേ? അവർക്ക് അവിടെ ആരാധനാലയം ആരാധനാ അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അന്ന്, എ കെ ഗോപാലൻ അടക്കമുള്ളവരല്ല, അദ്ദേഹം കോൺഗ്രസ് നേതാവായിട്ട് കേളപ്പനും അവരൊക്കെ എന്താ അവർണരാ? അപ്പം അവർണരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയത് ഈ രാജ്യത്തെ സവർണ നേതാക്കന്മാരാണ്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പം കാണുന്ന സമരങ്ങളെ അവർണ സവർണ എന്നൊക്കെ പറഞ്ഞ് വെറും ഈ നൂറ്റാണ്ടിലാണ് സംസാരിക്കുന്നുള്ള മിനിമം കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ. ഇനിയിപ്പോൾ ചോദ്യത്തിലേക്ക് തന്നെ വരാം, ഈ വിധി നടപ്പാക്കണോ വേണ്ടയോ ശ്രീ എം എസ് കുമാർ? അതൊരു ഒരു കൊനഷ്ടു പിടിച്ച ചോദ്യമാണ്. അതാണ് അറിയേണ്ടത്. ആ വിധി നടപ്പാക്കാതിരിക്കാനാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ വേണമെന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഓർഡിനൻസ് എടുക്കാൻ ഗവൺമെന്റ് കഴിയില്ല. ഇന്നലെ വരെ വിശ്വാസികളുടെ സമരമായിരുന്നു. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകുന്ന സെക്രട്ടേറിയറ്റിലേക്കുള്ള ലോങ് മാർച്ചാണ്. അതാണ് ഇവരെ അലോസരപ്പെടുത്തുന്നത്. അതല്ലല്ല, ആരെ അലോസരപ്പെടുത്തുന്നത്? അപ്പോൾ വിധി നടപ്പാക്കണോ വേണ്ടയോ? വിധി നടപ്പാക്കുന്നതിന് മുമ്പ് അല്ല, വിധി നടപ്പാക്കാതിരിക്കാൻ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഡയറക്റ്റ് ആൻസർ ഇതിനില്ലേ? അല്ല ബിനു, ഇപ്പൊ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഞാൻ ഈ ചാനലിൽ വന്നിരുന്നുണ്ട് വിധി നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു 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 അത്രയും ബുദ്ധിയില്ലാത്ത ആളാണ് ഞാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത് വിധി നടപ്പാക്കാൻ ഗവൺമെന്റിന് ചെയ്യാൻ അതാണ് ഓർഡിനൻസ് ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കരുണ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ എം എസ് കുമാർ, ഞാൻ പറയട്ടെ, ഇതാണ് പിണറായി വിജയന്റെ മുന്നിലുള്ള പ്രശ്നവും കടകംപള്ളി സുരേന്ദ്രന്റെ മുന്നിലുള്ള പ്രശ്നവും. കടകംപള്ളി സുരേന്ദ്രന് വിശ്വാസികളെ വേണമെങ്കിൽ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ പെരുമാറിക്കൊള്ളട്ടെ എന്ന നിലപാട് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അദ്ദേഹം അതാണ് പറഞ്ഞത്, ഞങ്ങൾ വിശ്വാസികളെ നോവിക്കുന്നില്ല. പക്ഷേ സുപ്രീം കോടതി വിധിയാണ് മുന്നിൽ നിൽക്കുന്നത്. ശ്രീ എം എസ് കുമാറിന് വിധി നടപ്പാക്കണമെന്ന ചോദ്യത്തോട് ഈ ഭരണത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ഈ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന വക്താവായ ശ്രീ എം എസ് കുമാറിന് വിധി നടപ്പാക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാവില്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് എന്ത് മറുപടി നൽകാനാണ്? ഒരു സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിക്ക് എന്ത് മറുപടി നൽകാനാവും? അയ്യോ, അങ്ങനെ പറയരുത്. ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പറയാം, ഞങ്ങൾ ജനങ്ങളോടൊപ്പം, അവർ ജനങ്ങളോടൊപ്പമാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഈ വിധി നടപ്പാക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കോടതി മുഖേന, നിയമം മുഖേന നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടെന്നാണ് അവർ പറയേണ്ടത്. അല്ലാതെ വിധി ഇങ്ങോട്ട് വന്ന ഉടനെ അടുത്ത ദിവസം നടപ്പാക്കും എന്നല്ല പറയേണ്ടത്. അതിന് റിവ്യൂ പെറ്റിഷൻ കിടക്കുകയല്ലേ? അതാണ് റിവ്യൂ പെറ്റിഷൻ പരിഗണിക്കുന്നത് വൈകും. അതെന്തായാലും ഈ തുലാമാസ പൂജയുടെ കാലത്തും നടക്കില്ലെന്ന് അറിയാം. തുലാമാസത്തിലൊന്നും മുമ്പിലുള്ള മാർഗം എന്താണ് കേട്ടോ? തുലാമാസത്തിലൊന്നും അങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങളൊന്നും വരാറില്ല. സർക്കാരിന് മുന്നിലുള്ള മാർഗം എന്താണ്? ഇനിയിപ്പോ റിവ്യൂ പെറ്റീഷൻ ഈ മണ്ഡലകാലം ആരംഭിക്കുമ്പോഴും അതിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിലോ? അത് അപ്പോഴാലോചിക്കാം. റിവ്യൂ പെറ്റീഷൻ ഇപ്പം കോടതി പരിഗണിക്കാൻ ഈ മാസം എന്തായാലും പൂജ ആളുടെ കഴിഞ്ഞാൽ നടക്കുന്നതാണല്ലോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് കാത്തിരിക്കാം. മറ്റൊന്ന് അല്ല, അങ്ങനെ ഒരു നമ്മളൊരു വാദം ഉദരിപ്പിക്കുമ്പോൾ ഇനിയും സുപ്രീം കോടതി, ശ്രീ ദിനേശ് പറഞ്ഞതുപോലെ സുപ്രീം കോടതി ഈ നിലപാടിൽ തന്നെ തുടർന്നാൽ വിധി നടപ്പാക്കണോ വേണ്ടയോ എന്ന ചോദ്യം വീണ്ടും ഉയരും. അപ്പോൾ എന്ത് മറുപടി നൽകാനാണ്? ഒരു സാങ്കല്പികമായ ചോദ്യമല്ലേ, നമുക്ക് ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാം. നമ്മളൊക്കെ ഉണ്ടല്ലോ. അല്ല, ഓരോ സമയത്തേക്ക് വേണ്ടി മാറ്റിയെടുക്കാവുന്നതാണോ ഇത്? ഉണ്ടാകാൻ കഴിയുന്ന ഒരു വിധി, ഉണ്ടാകാനിരിക്കുന്ന ഒരു വിധിയെ കുറിച്ച് ഇപ്പോഴെന്താ പറയുക? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ, ജനങ്ങളുടെ വികാരം, വിശ്വാസം, ഇതൊക്കെ കോടതികൾ മനസ്സിലാക്കും. കോടതി ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഉണ്ണിതാൻ, അല്പസമയം കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ശ്രീ
കടകംപള്ളി സുരേന്ദ്രനോട് കോൺഗ്രസ്സിൽ വല്ലതും ചോദിച്ചറിയാനുണ്ടെങ്കിൽ ചോദിക്കാം, ഒരു മന്ത്രിയോട് സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യമായി കരുതിയാൽ മതി. അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് ദേവസ്വം മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തനാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ ശബരിമലയിൽ പോയി തിരിഞ്ഞ് നിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം അവിടെ പോയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ ഗുരുവായൂർ നിൽക്കുമ്പോഴാണ്, അഷ്ടമിയുടെ ദിവസമാണ് ഗുരുവായൂർ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബലരാമൻ വരുന്നത്. അന്ന് പറ നിറച്ച് ബലരാമനെ സ്വീകരിക്കുന്നൊരു ചടങ്ങുണ്ട്. അന്ന് ഈ മന്ത്രിയാണ് അവിടെ പറ നിറച്ച് പിന്നെ ബലരാമനെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗുരുവായൂർ ആചാരം അനുഷ്ഠാനമൊക്കെ അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞു, അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഈ ഭക്തജനങ്ങളുടെ വികാരം, അമ്പലത്തിൻ്റെ ആചാരം അനുഷ്ഠാനമൊക്കെ അനുസരിക്കുന്ന ഒരാളാണ്. ഇന്ന് ഈ ചർച്ചയിൽ വളരെ പക്വമതിയായിട്ടാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഞാൻ അത് വിടുന്നു. പക്ഷേ ഇവിടെ അഭിഭാഷകനായി പങ്കെടുത്ത ഈ ദിനേശ് ആരാണ്? ദിനേശിനെ സംബന്ധിച്ചിടത്തോളം ദിനേശ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വക്കീലായിരുന്നു കോടതിയിൽ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരുന്ന് ഒരു നിഷ്പക്ഷനായി നീതിവാനായി ഭരണഘടനയെ ആളുകളെ പഠിപ്പിക്കാനും അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾക്കെതിർവാദങ്ങൾ പറയും. ഏത് വാദങ്ങളല്ലേ ഞാൻ പറഞ്ഞു? അദ്ദേഹം ഇവിടെ പറഞ്ഞത് മൊത്തം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വികാരമാണ്. അതല്ല, കമ്മ്യൂണിസ്റ്റുകാർ എന്താണോ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, ദിനേശന്റെ നിലപാട് കമ്മ്യൂണിസ്റ്റുകാരുടെ. വിധി സർക്കാർ നടപ്പാക്കണം വേണ്ടേ? ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹം പറഞ്ഞത് പറയട്ടെ. അദ്ദേഹം ഇവിടെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഇന്ന് പിണറായി വിജയന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു നിഷ്പക്ഷമായ നീതിമാന്റെ അഭിപ്രായമല്ല. ഓർഡിനൻസ് കൊണ്ടുവരണോ? ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവരണം ഞങ്ങൾ എടുത്തും പറഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാം, അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ കേന്ദ്ര മന്ത്രിസഭയിൽ ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ജാവ്ദേക്കർ എന്ന് പരസ്യമായി പറഞ്ഞു സമരത്തിന് അനുകൂലം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു സമരത്തിന് അനുകൂലം, അദ്ദേഹം രേഖാ ശർമ്മയുടെ പറഞ്ഞു, ശരിയാ. രേഖാ ശർമ്മയുടെ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രി സത്യപ്രതിജ്ഞാലംഘനം നടത്തി, അങ്ങനെയാണ് രാജിവെക്കാൻ പറയണ്ടേ? സുപ്രീം കോടതി നടപടി വിധി നടപ്പാക്കണോ വേണ്ടയോ? ഞാൻ പറഞ്ഞത് ഇപ്പൊ പിണറായി വിജയൻ അല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏത് പൗരനോട് വിധി നടപ്പിലാക്കണമെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണമെന്ന് നടപ്പാക്കണ്ടെന്ന് വിവരമുള്ള ആരെങ്കിലും പറയൂ. വിധി നടപ്പിലാക്കണമെന്നേ പിണറായി വിജയനും പറയൂ, കടകംപള്ളിയും പറയൂ, എം എസ് കുമാറും പറയൂ, രാജ്മോഹൻ ഇതാനും പറയും. സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായതുപോലെ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസവുമായി മുന്നോട്ടു പോകാൻ അവർക്ക് അവകാശമുണ്ട്. അവസാന ശ്വാസം വരെ ഭക്തന്മാർ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകും. അതെ, എല്ലാവരും പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, കോടതിയും അവിടെ കയറാൻ പറഞ്ഞില്ല, സർക്കാരും കയറാൻ പറയുന്നില്ല. അപ്പോൾ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാം. അവിടെ പ്രശ്നം തീരുവാളത്തിൽ മീൻ പിടിക്കാൻ കോൺഗ്രസും പോവാതെ, കോൺഗ്രസ് മീൻ പിടിക്കാൻ പോവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ആ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു. എത്തേണ്ടതാം ഇടത്ത് എത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിച്ചിടും. ഈ വിഷയത്തിൽ മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി കോൺഗ്രസ് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾക്ക് സമരമില്ല, ഞങ്ങൾ തെരുവിലിറക്കത്തില്ല, ഞങ്ങൾ കലാപത്തിലില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു നിമിഷം വളരെ പെട്ടെന്ന് മന്ത്രിയിലെ കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദിനേശ്, വളരെ പെട്ടെന്നുള്ള ഒരു മറുപടി. അതിനെ ഈ ഓർഡിനൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ശ്രീ എം എസ് കുമാറിന് വേണമെങ്കിൽ ഇന്നത്തെ അറ്റോർണി ജനറലിൽ നിന്നൊരു ഒരു ഉപദേശം, നിയമോപദേശം തേടി വരട്ടെ, ഓർഡിനൻസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. അല്ലാതെ ഒന്നുകൂടെ ചെയ്യാം, കേന്ദ്ര ഗവൺമെൻറ് വേണമെങ്കിൽ ഇന്നത്തെ കക്ഷിയാവാമല്ലോ, അവർക്കൊരു അവരൊരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്? പിന്നെ വിനു, എനിക്ക് ഏറ്റവും വേദനയുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് 10-50 വയസ്സിനും ഇടയിലുള്ള യുവതികൾ എന്നാണ് പറയുന്നത്. 10 വയസ്സായ കുട്ടി എന്ന് പറയുന്നത് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. 10 അത് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്തതിൽ കാണുന്നില്ല. 5 വയസ്സ് 10-ാം ക്ലാസ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കുക ഒരു സെലിബസി അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തെ ചലഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായി 5-ാം ക്ലാസ്സിലുള്ള നമുക്ക് കാണാൻ പറ്റും? കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ലോങ് മാർച്ച് 15-ാം തീയതി തിരുവനന്തപുരത്ത് എത്തും. സർക്കാർ എന്ത് ചെയ്യും? നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താ? ഇവിടെ യഥാർത്ഥത്തിലുള്ള ഭക്തരുടെ വികാരപ്രകടനങ്ങളൊന്നും അല്ല കാണുന്നത്. RSSഉം BJPയും ഒരു രാഷ്ട്രീയ സമരത്തിനോ ഒരു 2-ാം വിമോചന സമരത്തിനോ
ചില വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ച് തയ്യാറെടുക്കുകയാണ്, അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് നമ്മുടെ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ അവർ തന്നെ ഇത്തരം കുത്സിതമായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും നേരിടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും ഈ വർഗീയ കോമരങ്ങളുടെ അഴിഞ്ഞാട്ടം അങ്ങ് നിൽക്കും. RSS ബി ജെ പിയും കലക്കവെള്ളത്തിൽ മീൻപിടിക്കാം, അപ്പോൾ തോട്ട് സമ്പാദിക്കാം, 2 സീറ്റ് ഒപ്പിച്ചെടുക്കാം എന്ന് കരുതി ഇറങ്ങിയവർ നിരാശപ്പെടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. ഇത് കേരളമാണ്. കേരളം മതേതരത്വത്തിൻ്റെ മഹത്തായിട്ടുള്ള ഒരു തുരുത്താണ്. ഈ തുരുത്തിനെ സംരക്ഷിക്കാൻ കേരളീയരായിട്ടുള്ള ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ശ്യാമസ്കുമാർ, വളരെ പെട്ടെന്ന്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നിങ്ങൾ പറഞ്ഞു നടന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. അതുപോട്ടെ, ഓർഡിനൻസിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഓർഡിനൻസ് കേരള സംസ്ഥാന സർക്കാരിനെ ഇറക്കാൻ സാധിക്കൂ, കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഓർഡിനൻസ് ഇറക്കാൻ കഴിയില്ല. കാരണം ഇത് കേരള സർക്കാർ, ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 65 കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമം, ഒരു നിയമമാണ് ഇപ്പോൾ ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ എത്തി ചെയ്തിരിക്കുന്നത്. കേരള ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണെങ്കിൽ പോലും ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ കേന്ദ്രം ഇടപെട്ട് അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാമെങ്കിൽ വേറെ വിവാദങ്ങൾ വരും. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ചെയ്യാൻ സാധിക്കും. അങ്ങ് പറഞ്ഞത്, അങ്ങ് പറഞ്ഞ ഓർഡിനൻസ് നിലനിൽക്കുമെന്നുള്ളതാണ്. ആ ഓർഡിനൻസ് നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംശയം വരുന്നത്, കരുണ മെഡിക്കൽ കോളേജ് വിഷയത്തിലുള്ള ഓർഡിനൻസ് ക്യാൻസൽ സുപ്രീം കോടതി റദ്ദ് ചെയ്തതുകൊണ്ടാണ്. പക്ഷേ അതുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്തത്, ഇത് കോടിക്കണക്കിന് വിശ്വാസികളുടെ പ്രശ്നമാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട ഇവിടെ ചോദ്യം ചെയ്യുന്നത് പ്രവേശനമല്ല, ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളാണ്. വളരെ നന്ദി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ PV ദിനേശ്, ശ്രീ MS കുമാർ, ശ്രീ രാജ്മോഹൻ. ഉടനെ ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഞാനുണ്ട്.